മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ന് 88-ാം പിറന്നാൾ ആഘോഷിക്കുകയാണ്. മൻമോഹൻ സിംഗിന് ആദ്യമായി ആശംസയുമായി എത്തിയത് രാഹുൽ ഗാന്ധിയായിരുന്നു. രാജ്യത്തിന്റെ ഇന്നത്തെ സാഹചര്യം കൂടി ചേർത്താണ് രാഹുൽ ഗാന്ധി മൻമോഹൻ സിംഗിന് ആശംസ അർപ്പിച്ചിട്ടുള്ളത്. മൻമോഹൻ സിംഗിനെ പോലെ അച്ചടക്കവും മാന്യതയുമുള്ള ഒരു പ്രധാനമന്ത്രിയുടെ അഭാവം രാജ്യം അനുഭവിക്കുന്നുവെന്നാണ് രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തത്. രാജ്യത്തെ ജനങ്ങൾക്ക് പ്രചോദനം നൽകുന്ന ഉറവിടമായിരുന്നു മൻമോഹൻ സിംഗ് എന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. രാഹുലിന് ശേഷം ശശി തരൂരും മറ്റു കോൺഗ്രസ് നേതാക്കളും മൻമോഹൻ സിംഗിന് ട്വിറ്ററിലൂടെ പിറന്നാൾ ആശംസകൾ നേർന്ന് രംഗത്തെത്തിയിരുന്നു. ട്വിറ്ററിൽ ഹാപ്പി ബർത്ത്ഡേ മൻമോഹൻ സിംഗ് എന്ന ഹാഷ്ടാഗ് ഇപ്പോൾ ട്രെൻഡിംഗ് ആണ്. ഇതിനോടകം തന്നെ 28,000-ലധികം പേരാണ് ട്വിറ്ററിൽ മൻമോഹൻ സിംഗിന് പിറന്നാൾ ആശംസകൾ നേർന്ന് മുൻപോട്ട് വന്നിരിക്കുന്നത്. വി മിസ് യു മൻമോഹൻ സിംഗ് എന്നാണ് ഭൂരിഭാഗം പേരും ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. അതെ, മൻമോഹൻ സിംഗിന്റെ ഭരണകാലം അവർ ഓർക്കാൻ തുടങ്ങിയിരിക്കുന്നു. ലോകരാജ്യങ്ങൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സമയമായിരുന്നു 2008 കാലഘട്ടം. അമേരിക്കയിൽ ഉൾപ്പെടെ പല സമ്പന്ന രാജ്യങ്ങളിലും ഒട്ടേറെ പേർക്ക് ജോലി നഷ്ടമായ മാന്യ കാലഘട്ടമായിരുന്നു അത്. എന്നാൽ ഈ സാമ്പത്തിക പ്രതിസന്ധി ഇന്ത്യയെ കാര്യമായി ബാധിക്കാതിരിക്കാൻ കാരണം മൻമോഹൻ സിംഗ് എന്ന ആ ഒരൊറ്റ മനുഷ്യൻ കാരണമാണ്. മാത്രമല്ല, ജവഹർലാൽ നെഹ്റുവിന് ശേഷം 5 വർഷം കാലാവധി പൂർത്തിയാക്കിയ ശേഷം വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ഏക പ്രധാനമന്ത്രി കൂടിയാണ് മൻമോഹൻ സിംഗ്. 1991-ൽ രാജ്യത്തിന്റെ ധനകാര്യമന്ത്രിയായിട്ടായിരുന്നു അദ്ദേഹം രാഷ്ട്രീയ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും നടപ്പിലാക്കുന്നതിന് മുൻകൈ എടുത്തത് മൻമോഹൻ സിംഗ് തന്നെയായിരുന്നു. എന്നാൽ 2 UPA സർക്കാരിന്റെ കാലത്ത് ഉയർന്നു വന്ന അഴിമതികളാണ് മൻമോഹൻ സിംഗിന്റെ ഭരണത്തിന് കരിനിഴൽ വീഴ്ത്തിയത്. കോവിഡിനാൽ അടിപതറിയപ്പോൾ ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട സാമ്പത്തിക പരിഷ്കാരങ്ങൾ സംബന്ധിച്ച് മൻമോഹൻ സിംഗ് പ്രത്യേക ശുപാർശകൾ നരേന്ദ്രമോദി സർക്കാരിന് മുന്നിൽ വെച്ചിരുന്നു. എന്നാൽ മോദി അത് ചെവി കൊടുത്തിട്ടേയില്ല. അതിന്റെ പ്രതിഫലമാണ് മോദിയുടെ പിറന്നാൾ ദിനത്തിൽ ചോദ്യങ്ങളായി മോദിക്കെതിരെ ഉയർന്നു വന്നത്. എന്നാൽ ഇന്ന് സിഖുകാരനായ മൻമോഹൻ സിംഗ് പിറന്നാൾ ആഘോഷിക്കുമ്പോൾ ട്വിറ്ററിൽ നിറഞ്ഞത് വി മിസ് യു എന്ന ഹാഷ്ടാഗുകളാണ്. അതെ, കാലം തെളിയിക്കുന്നു, മൻമോഹൻ സിംഗ് നിങ്ങളാണ് ശരിയെന്ന്. രാഹുൽ പറഞ്ഞതുപോലെ മൻമോഹൻ സിംഗിനെ പോലെ ആഴമുള്ള ഒരു പ്രധാനമന്ത്രിയുടെ അഭാവം ഇന്ത്യയിൽ അനുഭവപ്പെടുന്നു. അദ്ദേഹത്തിന്റെ സത്യസന്ധതയും അർപ്പണബോധവും എല്ലാവർക്കും പ്രചോദനമാണ്.